നിങ്ങൾ ഇത് കെട്ടിക്കോ, വികസനം വരട്ടെ, നാട് നന്നാകട്ടെ. നിങ്ങൾക്ക് ഇലക്ഷന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അണികളെയും കൊണ്ട് എത്ര ഭവനങ്ങളിൽ കയറി ഇറങ്ങുന്നുണ്ട്. കല്ല് നെഞ്ചത്ത് കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ആ കല്ല് നെഞ്ചത്ത് നിന്നെടുത്ത് മാറ്റ്. നിങ്ങളൊന്ന് ഇറങ്ങി വാ. ഒരു ദിവസം ഞങ്ങളുടെ ജീവനെ നിങ്ങൾ എന്തിനാണ് അപഹരിക്കുന്നത്? ഞങ്ങളുടെ സ്ഥലം നിങ്ങൾ കൈയടക്കിയിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങള് വികസനത്തിന് എതിരാണെന്ന്. ഇത്രയും പ്രകോപനമായിട്ട് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചതാണ്, നിങ്ങൾക്ക് കേട്ടപ്പോഴത്തേക്ക് അത് പ്രകോപനം പോലെ തോന്നിയതായിരിക്കും. കാരണം എന്റെ ജീവിത അനുഭവമാണ്. ഞാൻ ജനിച്ചു വളർന്നത് കടലോരത്താണ്. അപ്പൊ ഇന്ന് എനിക്ക് ആ കടലിൽ ഒന്ന് കാല് നനയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ ഭവനം നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഞാൻ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ഒത്തിരി സഹോദരങ്ങള് ഭവനം നഷ്ടപ്പെട്ട് ഇന്ന് ഗോഡൌണിൽ കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ ഒരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ. അതാണ് ഞാൻ അന്ന് മീഡിയക്കാർ വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചപ്പോൾ ഒരു ചോദ്യം ഞാൻ അവരോട് ചോദിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ദിവസം റോഡ് ഉപരോധിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. അത് മീഡിയക്കാരൻ പറയുന്നിട്ട് ആംബുലൻസിന് ഞങ്ങൾ വിട്ടില്ല എന്ന്. ഒരിക്കലും ഇല്ല, ഞങ്ങൾ ആംബുലൻസിനെല്ലാം വിട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ റോഡ് ഉപരോധിച്ചത്. നടന്നു പോകാനുള്ള വഴി ഞങ്ങൾ ഇട്ടിട്ട് തന്നെയാണ് ഉപരോധിച്ചത്. പക്ഷേ ഞങ്ങൾ ഇത്രയും വർഷം കൊണ്ട് 4-5 വർഷം കൊണ്ട് ഗോഡൌണിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജനങ്ങൾ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുന്നുള്ള അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു നിമിഷം, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി വന്നില്ല? നിങ്ങൾക്ക് ഇലക്ഷന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അണികളെയും കൊണ്ട് എത്ര ഭവനങ്ങളിൽ കയറി ഇറങ്ങുന്നുണ്ട്. ആ സമയത്തൊന്നും നിങ്ങൾക്ക് ഒരു വേദനയും ഒരു ചൂടും ഒരു മഴയും ഇല്ലായിരുന്നു. ഞങ്ങളെ ഈ വേദന കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ ഞങ്ങളെപ്പോലെയുള്ള വ്യക്തികൾ ഓട്ടിട്ടാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഇരിക്കുന്നത്. മന്ത്രിയായാലും MLA ആയാലും കോർപ്പറേഷന്റെ കീഴിലിരിക്കുന്ന കൗൺസിലർ ആയാലും ഇവരെല്ലാവരും എന്നെ പോലെയുള്ള ഓരോ ജനതയും ഓരോ വ്യക്തിയും വോട്ടിട്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. ഈ ജനതയുടെ വേദനം തിരിച്ചറിയാതെ നിങ്ങൾ അവിടെ ഇരുന്നാൽ പിന്നെ ഞങ്ങൾ ആരോടാണ് പ്രതികരിക്കേണ്ടത്? ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ കടല്, ഞങ്ങളുടെ മണ്ണ്. ഞങ്ങൾക്ക് കളിച്ച് ഞങ്ങളുടെ മക്കൾ, ഞാൻ അന്ന് പറഞ്ഞതുപോലെ അവര് മൊബൈലിൽ കളിക്കാൻ കാരണക്കാരാരാണ്? നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കടലിന്റെ അമ്മ, കടലമ്മയ്ക്ക് കൊണ്ട് കല്ല് നെഞ്ചത്ത് കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ആ കല്ല് നെഞ്ചത്ത് നിന്നെടുത്ത് മാറ്റ്. എന്റെ കടലമ്മ ഞങ്ങളെ ദ്രോഹിക്കത്തില്ല. കടലമ്മ അമ്മ തന്നെയാണ്. അമ്മ മക്കളെ മാറോടണയ്ക്കുന്നത് പോലെ കടലമ്മ ഞങ്ങൾക്ക് അന്ന നിത്യവും തരുന്ന അമ്മയാണ്. ആ അമ്മയുടെ നെഞ്ചിൽ നിന്ന് കല്ലെടുത്ത് മാറ്റുമ്പോൾ ഞങ്ങളുടെ തീരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ഞങ്ങൾക്ക് എല്ലാ ദിവസവും കടലിൽ ഞങ്ങളുടെ ആണുങ്ങൾക്ക് പോയി അധ്വാനിച്ച് അവരുടെ മക്കളെയും അവരുടെ കൊച്ചുമക്കളെയും സംരക്ഷിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതിനുള്ള വഴി നിങ്ങൾ ഒരുക്കി കൊടുക്കുക. സമരസമിതി മുന്നോട്ട് വച്ചിരിക്കുന്ന 7 ആവശ്യങ്ങളുണ്ട്. ഈ 7 ആവശ്യങ്ങളിൽ 6 ആവശ്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ആദ്യമായി ചാനലിൽ വന്നിരുന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നു. ആ 6 ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഈ സമരം നിർത്തുന്നതല്ലേ നല്ലത്? ആര് പറഞ്ഞ് ഞങ്ങൾക്ക് 6 ആവശ്യം നിറവേറ്റി തന്നെന്ന്? കഴിഞ്ഞ 17-ാം തീയതി സമരത്തിലും ആ മീഡിയക്കാരൻ എന്നോട് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 5 ആവശ്യം നടത്തി തന്നിട്ടും നിങ്ങൾ എന്തിനു ഇതിനു വേണ്ടി വന്നിരിക്കുന്നുവെന്ന്. ആ സമയത്തും ഞാൻ മീഡിയക്കാരോട് പറഞ്ഞിട്ടുണ്ട്, 1 ആവശ്യം ഞങ്ങൾക്ക് നിറവേറ്റി തന്നു. ഞങ്ങൾക്ക് ഇപ്പോഴും 2 ദിവസത്തേക്ക് മുമ്പേ വീണ്ടും മുഖ്യമന്ത്രി പറഞ്ഞു 6 ആവശ്യം നടത്തി തന്നു. ആർക്കാണ് 6 ആവശ്യം നടത്തി കൊടുത്തത്? ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്നും ഗോഡൌണിലാണ് കിടക്കുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്ന് കടലിൽ പോകുമ്പോൾ ഏറ്റനങ്ങൾ വയ്ക്കാൻ ഞങ്ങൾക്ക് കരയില്ല. പിന്നെ ഞങ്ങൾക്ക് ഏത് ആവശ്യമാണ് നടത്തി തന്നത്? ഞങ്ങൾക്ക് 1 ആവശ്യം നടത്തി. നിങ്ങൾ, ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു, ഈ ഗവൺമെന്റിന്റേതായിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരണ്ട. കാരണം ഞങ്ങൾ ആരും ഗവൺമെന്റിൽ നിന്നാണ് ഈ ഓർഡർ കൊടുത്തിട്ട് ഈ അദാനി കൊണ്ടുവന്ന് ഈ കല്ലെല്ലാം നിക്ഷേപിച്ചത്. എനിക്ക് ഇത്രയും വയസ്സായിട്ടും എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ അച്ഛനും എന്റെ സഹോദരങ്ങളും ഈ കടലിൽ പോയി അധ്വാനിച്ച് കൊണ്ടുവന്ന് തന്നെയാണ് ഞങ്ങൾ അന്ന് ഇന്നും ഭക്ഷിച്ചത്. പിന്നെ ഈ കടലിൽ പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ എന്ത് ആവശ്യമാണ് നടത്തി? ഞങ്ങളുടെ വലയിൽ കിട്ടുന്ന 1 ദിവസം കിട്ടുന്ന വരുമാനം മതി ഞങ്ങൾക്ക് 1 ആഴ്ച സുഭിക്ഷമായിട്ട് ഭക്ഷിക്കാൻ. കാരണം ഇന്ന് മണ്ണവില അത്രയേറെ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ പിതാവ് കടലിൽ പോയപ്പോഴത്തേക്ക്
കാറ്റിന്റെ ദിശയിലാണ് പാമരത്തിൽ വരുന്നത് മീനും കൊണ്ട്. കാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്താൻ താമസിക്കും. അപ്പോഴേ ഞങ്ങൾ കരയിൽ നോക്കിയിരിക്കും എന്തേ താമസിച്ച്. അപ്പോഴും ഞങ്ങളുടെ മുതിർന്നവർ പറയും, മക്കളെ ഇന്ന് കാറ്റില്ല, അതുകൊണ്ടാണ് അച്ഛൻ വരാൻ താമസിക്കുന്നത്. ഇന്ന് ഈ മണ്ണെണ്ണ കൊള്ള വിലയ്ക്ക് മണ്ണെണ്ണയും വാങ്ങിച്ച് ഞങ്ങളുടെ ആണുങ്ങൾ ജോലിക്ക് പോയിട്ട് 10,000-20,000 രൂപയ്ക്ക് കിട്ടിയാൽ 10,000 രൂപ കൊടുക്കണം ഞങ്ങൾ മണ്ണെണ്ണയ്ക്ക്. ഈ 10,000 രൂപ വെച്ച് ഞങ്ങൾ 10 പേര് ഷെയർ ചെയ്താൽ ഞങ്ങൾക്ക് എന്തോന്ന് കിട്ടാൻ, എന്ത് കിട്ടാൻ? നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ വേദന അറിയില്ല. നിങ്ങൾ ഒന്ന് ഇറങ്ങി വാ ഒരു ദിവസം ഞങ്ങളുടെ മത്സ്യത്തിന് ഞങ്ങളുടെ ഭവനങ്ങൾ വന്ന് കാണു. നിങ്ങൾ എ സി റൂമിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ സാധാരണ വീട്ടിലെങ്കിലും കിടക്കണോ വേണ്ടയോ? ഞങ്ങളുടെ ജീവനെ നിങ്ങൾ എന്തിനാണ് അപഹരിക്കുന്നത്? നിങ്ങൾ ഞങ്ങളെ ഇവിടെ നിന്ന് പലായനം ചെയ്ത് ഏതെങ്കിലും ദേശത്ത് കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടം, ഇത് ഞങ്ങളുടെ തൊഴില്, ഞങ്ങളുടെ തീരം, ഇത് രണ്ടും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഇത് കിട്ടി കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞങ്ങളുടെ കൂടെ. ഈ നിലവിലത്തെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, തൊഴിലാളി വർഗങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സർക്കാരാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികളുടെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ല സഹോദര. ചെയ്തു തന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഈ സമരം വയ്ക്കേണ്ട കാര്യമില്ല. ഈ ISR കൊടുത്തിരിക്കുന്നത് ഈ മുക്കുവരുടെ സ്ഥലമാണ്. ഈ നിങ്ങള് ഞങ്ങളെ വിവരമില്ല, ഞങ്ങള് എന്താ പറയുക, വികസനത്തിന് എതിരാണ് എന്നെല്ലാം നിങ്ങള് പറഞ്ഞ് പരത്തുമ്പോഴും ഈ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങള് പള്ളിത്തുറക്കാര് അന്ന് ആ പ്രദേശം അത്രയും വിട്ടുകൊടുത്തത്. അന്ന് അത് വിട്ടുകൊടുത്തോണ്ടാണ് ഇന്ന് ISR നിലനിൽക്കുന്നത്. രണ്ട് ടൈറ്റാനിയം ആരുടെ വകയായിരുന്നു? അത് മത്സ്യത്തൊഴിലാളിയുടേതാണ്. എയർപോർട്ട് ആരുടേതിൽ ഇരുന്നത്? ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങളാണ് ഇതിൽ. ഇതെല്ലാം ഞങ്ങൾ വികസനത്തിന് എതിരെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ സ്ഥലം നിങ്ങൾ കൈയടക്കിയിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങള് വികസനത്തിന് ഞങ്ങൾ എതിരാണെന്ന്. ഒരിക്കലും ഇല്ല. നിങ്ങൾ ഇത് കെട്ടിക്കോ, വികസനം വരട്ടെ, നാട് നന്നാകട്ടെ. പക്ഷേ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ നിങ്ങൾ എവിടെ കൊണ്ടുപോകുന്നു? അവർക്കുള്ള ഇരിപ്പിടം കൊടുക്കാതെയും എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്നതല്ലേ നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്ക്. നിങ്ങൾ കല്ലിടുമ്പോഴാണല്ലോ കടലമ്മ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതിനു മുമ്പ്, ഇത് കല്ലിടുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് കല്ലിട്ടാൽ ഈ കടൽ ഇങ്ങോട്ട് വരുമോ ഇല്ലേന്ന് ഒരു പഠനം നടത്തിയിട്ട് നിങ്ങൾ ചെയ്തോ? ഞങ്ങൾ ആരില്ല. ഞങ്ങളുടെ വൈദികര് എപ്പോഴും വികസനത്തിന് മുന്നിലാണ്.